പ്രധാനപ്പെട്ട മറ്റൊരു മണ്ഡലമാണ്. തർക്കമൊന്നുമില്ല അവിടെ എന്താ സംഭവിക്കുന്നത്. പക്ഷേ ഭൂരിപക്ഷത്തിൽ എന്താണ് വ്യത്യാസം വരുന്നതാണ്? വയനാടാണ്. വയനാട് രാഹുൽ ഗാന്ധി നേതാക്കൾ ഇന്ത്യ മുന്നണിയുടെ പോരാട്ടം നടക്കുന്ന വലിയ തർക്കമില്ലെന്നോ? ഏറ്റവും വലിയ തർക്കം നടക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുമോ, ആനി രാജയ്ക്ക് നേട്ടം ഉണ്ടാക്കാനാകുമോ, കെ സുരേന്ദ്രൻ എവിടെ എത്തും, രണ്ടാമതാണോ മൂന്നാമതാണോ? അല്ലല്ല, പിന്നെ ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യം, ഭൂരിപക്ഷം കുറയുന്ന പ്രശ്നമില്ല രാഹുൽ ഗാന്ധിയുടെ. ആനി രാജ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും ആരാണ്, വി പി സുനീർ അല്ലേ മത്സരിച്ചത്? സുനീർ മത്സരിച്ചപ്പോൾ ലഭിച്ചിട്ടുള്ള വോട്ട് തന്നെയായിരിക്കും ആനി രാജയ്ക്ക് ലഭിക്കുക. അതിനേക്കാൾ കൂടുതൽ വോട്ടൊന്നും ആനി രാജയ്ക്ക് അവിടെ ലഭിക്കില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിക്ക് എത്രയാണോ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്, അത്രയും തന്നെ ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മൂന്നാം സ്ഥാനത്തേക്ക് കെ സുരേന്ദ്രൻ പോവുകയും ചെയ്യും. പക്ഷേ കെ സുരേന്ദ്രനെ പോലൊരു നേതാവിനെ ഇറക്കി മത്സരിപ്പിക്കാനുള്ള ഒരു ധീരത അവിടെ ബി ജെ പി കാണിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വെച്ചാൽ വയനാട് തോൽക്കുന്നൊരു മണ്ഡലമായിരിക്കുമ്പോൾ തന്നെ അവിടെ യാതൊരു സാധ്യതയും പിന്നെ ബി ജെ പിക്ക് ഇല്ലാതിരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. ഇക്കുറി രാഹുൽ ഗാന്ധിയെ നേരിടേണ്ടത് തങ്ങൾ തന്നെയാണ് എന്ന തീരുമാനമെടുത്തുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെയാണ് കേസ് അവർ ബി ജെ പി അവിടെ ഫീൽഡ് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ പറയുന്ന, നമുക്കറിയാമല്ലോ, ഈ പറയുന്ന വയനാടിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളേ ഉള്ളൂ. ബാക്കി നാല് നിയമസഭാ മണ്ഡലങ്ങൾ കോഴിക്കോടും മലപ്പുറവുമായിട്ടാണ് കിടക്കുന്നത്. നിലമ്പൂരും വണ്ടൂരും തിരുവമ്പാടിയും ഒക്കെ അവിടെയൊക്കെ ലീഗിന്റെ വോട്ടെന്ന് പറഞ്ഞു ചെറുതല്ല. അതുപോലെ തന്നെ കൽപ്പറ്റയിലാണെങ്കിലും മാനന്തവാടിയിലാണെങ്കിലും ഒക്കെ ലീഗിന്റെ സാന്നിധ്യം വളരെ കൂടുതലാണ്. അവർ എൻ ബ്ലോക്ക് ആയിട്ട് അവിടെ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. സംഭവവികാസങ്ങൾ അതിന് അത് കുറച്ചുകൂടി ശക്തമാക്കുന്ന നിലപാടിനെ ഞാൻ മനസ്സിലാക്കുന്നു. അല്ല, അത് വളരെ പ്രധാനപ്പെട്ട പ്രതികരണം, അതിനോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം, ഇതൊക്കെ വേറെ രൂപത്തിൽ തന്നെ പ്രതിഫലിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഭൂരിപക്ഷം കുറയുന്ന പ്രശ്നമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല രാജ്യത്തെ സാഹചര്യം, തുടർച്ചയായി നടക്കുന്ന വർഗീയ പ്രസംഗങ്ങൾ, ഈ മൂന്നാം ദിവസവും നടക്കുന്ന മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ, മോദിയുടെ പ്രസംഗങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രതിഫലിക്കാനിടയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് വയനാട്ടിൽ നടന്നത്. വയനാട്ടിൽ പക്ഷേ കൊടി താഴ്ത്തിയത് ലീഗിന്റെ കൊടി ഉയർത്താൻ കഴിയാത്തത് കൊണ്ട് കോൺഗ്രസിന്റെയും കൊടി താഴ്ത്തിയ രാഹുൽ ഗാന്ധിയുടെ ഒരു നിലപാട്, അത് ആ മണ്ഡലത്തിൽ ഇടതുപക്ഷം വളരെ ശക്തമായി ഉയർത്തുന്നുണ്ട്. ആ കൊടി ഒരു വിഷയമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണുന്നത് വരെ ആ കൊടിയെക്കുറിച്ച് പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കൊടി താഴ്ത്തിയ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിക്ക് ഇക്കുറി അതേ ഭൂരിപക്ഷം കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ രണ്ടുപേരും അഭിപ്രായപ്പെടുന്നത്. അത് കണ്ടറിയണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. രാഹുൽ ഗാന്ധി ജയിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ ജയം എത്ര വേണമെന്നുള്ളത് ലീഗിന്റെ ഔദാര്യമാണ്. ലീഗ് പറയുന്നത് പോലെ ആയിരിക്കും കാര്യങ്ങൾ എന്നുള്ളതാണ്. ദീപക് മോഹനിലേക്ക് പോകാം. ദീപക് മോഹൻ, വയനാട്ടിൽ അത്ഭുതങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ ഭൂരിപക്ഷം അതുപോലെ തന്നെ മൂന്ന് മുന്നണികളും നേടുന്ന വോട്ടെണ്ണം, അതൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ അതേ ഫിഗറിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണോ, അതോ അത് ഏതെങ്കിലും തരത്തിൽ ഒരു അടിയൊഴുക്കിലൂടെ മാറുന്നുണ്ടോ? സുജി, ആ വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകരണത്തിന് ശേഷം എന്നും യു ഡി എഫിനൊപ്പം നിന്ന മണ്ഡലമാണ്. മൂന്ന് തവണ മാത്രമാണ് ഈ വയനാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരം നടന്നത്. ആ സമയത്തെല്ലാം തന്നെ കോൺഗ്രസിന് മികച്ച വിജയം നേടിയിരുന്നു. 2009 എം ഐ ഷാനവാസ് വന്ന സമയത്ത് 1.5 ലക്ഷമായിരുന്നു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം. എന്നാൽ രണ്ടാം തവണയും മത്സരിച്ചപ്പോൾ 20,000 ഭൂരിപക്ഷം കുറഞ്ഞു. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി 2019 മത്സരിച്ച സമയത്താണ് വയനാട് മണ്ഡലം ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നത്. അന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിന്, അതായത് 431,770 ഭൂരിപക്ഷ വോട്ടുകൾ നേടിയാണ് രാഹുൽ ഗാന്ധി ജയിച്ചത്. ഏകദേശം 700,000 വോട്ടുകൾ മുകളിലാണ് രാഹുൽ ഗാന്ധി നേടിയത്. എന്നാൽ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം 2019 മുൻപ് സത്യൻ മൊഹേരി നിന്ന സമയത്താണ് സി പി ഐ 450,000 വോട്ട് നേടി ബഹുഭൂരിപക്ഷത്തിലേക്ക് ഏറ്റവും കൂടുതൽ വോട്ട് അന്ന് നേടിയത്. അതിന് സമാനമായ രീതിയിൽ തന്നെ ഇത്തവണ സി പി ഐ വലിയ രീതിയിലുള്ള എൽ ഡി എഫ് വലിയ പൊടിപാറുന്ന രീതിയിലുള്ള പ്രചരണം ഏറെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ. എന്നാൽ അതിനു പകരമായി നിരവധി ദേശീയ നേതാക്കളും അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരടക്കം വയനാട്ടിലെത്തി പ്രചരണം കൊഴുപ്പിച്ചു. ഇത്തവണ ഏറ്റവും പ്രധാനമായി രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 450,000 നിന്ന് കുറയുമെന്ന് തന്നെയാണ് എൽ ഡി എഫ് കരുതുന്നത്. അതുമാത്രമല്ല, ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടി സ്ഥാനാർത്ഥിയായി എത്തിയതോടുകൂടി എൻ ഡി എക്ക് ഏറ്റവും കൂടുതൽ വോട്ട് എൻ ഡി എ നേടിയത് 80,000 വോട്ടാണ്. അതിനുശേഷം, അതായത് 2019 തുഷാർ വെള്ളാപ്പള്ളി നേടിയത് 78,000 വോട്ടാണ്. മാത്രമല്ല, ഇത്തവണ 100,000 വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കൂടുതൽ വോട്ടുകൾ കൂടിയുണ്ട്. ആകെ 14,62,773 വോട്ടുകളാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പോൾ ചെയ്യാനുള്ളത്. മൊത്തം കണക്ക് കൂട്ടലുകൾ നടത്തുമ്പോൾ തന്നെ ഏതായാലും രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം കുറയാൻ തന്നെയാണ് സാധ്യത. അതോടൊപ്പം ആ വോട്ടുകൾ, ഭൂരിപക്ഷത്തിൽ കുറയുന്ന വോട്ടുകൾ സി പി ഐ സ്ഥാനാർത്ഥി ആനി രാജയ്ക്കും അതോടൊപ്പം എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും നേടും എന്നാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലുള്ള ഒരു ഇപ്പോഴുള്ള ഒരു പ്രവണത. സുജയ.
ദീപക് മോഹൻ പറഞ്ഞതുപോലെ ആകുമോ കാര്യങ്ങൾ? ഉണ്ണി സാർ, നമുക്ക് നാലാം തീയതി കാണണം. അല്ല, അതെ അതെ, അത് നിശ്ചയമായിട്ടും. കാരണം ദീപക് മോഹൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ ഇപ്പൊ വർദ്ധിച്ചിരിക്കുന്ന പിന്നെ വോട്ട് പെർസെന്റേജ്, അതേപോലെ തന്നെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രാധാന്യമൊക്കെ വെച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും എത്താവുന്ന ഒരു നിഗമനമാണ് ദീപക് മോഹൻ പറയുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട, വളരെ ശ്രദ്ധയോടുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമെന്ന് ഞാൻ വിചാരിക്കുന്നത്, അവസാന ലാപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ അതിശക്തമായ ആരോപണവുമായി സി പി എം നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് പിണറായി വിജയൻ തന്നെ ആ പിന്നെ വിമർശനങ്ങൾക്കും ആക്രമണങ്ങൾക്കും നേതൃത്വം നൽകി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇടതുപക്ഷത്തിന് സ്ട്രാറ്റജിക്കലായി ഗുണം ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നിശ്ചയമായും രാഹുൽ ഗാന്ധി ഒരു പ്രത്യേക ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സി പി എമ്മിനെ അല്ലെങ്കിൽ പിണറായി വിജയനെ പ്രകോപിപ്പിച്ചത്? പിണറായി വിജയൻ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല? കെജ്രിവാളും ഹേമന്ത് സോറനുമൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടതുപോലെ എന്നൊരു ചോദ്യം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ആ ചോദ്യത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ യഥാർത്ഥത്തിൽ ഈ രണ്ട് പേരും, ഈ പറയുന്ന ഹേമന്ത് സോറനാണെങ്കിലും അരവിന്ദ് കെജ്രിവാളാണെങ്കിലും, അതിശക്തമായി നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള നേതാക്കളാണ്, മുഖ്യമന്ത്രിമാരാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ എപ്പോഴും പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആക്ഷേപങ്ങൾ, അത് കോൺഗ്രസ് പാർട്ടി തന്നെ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം, അദ്ദേഹം മോഡിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും നിശബ്ദത പാലിക്കുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രവുമല്ല, പിണറായിക്കെതിരായിട്ടുള്ള, സി പി എമ്മിനെതിരായിട്ടുള്ള, കോൺഗ്രസ് എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ള ഒരു കേസും എവിടെയും കൺക്ലൂഷനിലെത്താതെ പോകുന്നു എന്നൊരു ആക്ഷേപവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, ആ ഒരു രാഷ്ട്രീയായുധം ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. ആ അതിനെ പിടിച്ചുകൊണ്ട് പിന്നീട് അത് വളരെ സ്ട്രാറ്റജിക്കലായിട്ട് അവർ ചെയ്യുന്നതാണ്. 2019 രാഹുൽ ഗാന്ധിക്കെതിരെ കേരളത്തിൽ തേരാപാര പ്രസംഗിച്ചിട്ട് അതിന്റെ ദോഷമുണ്ടായ പാർട്ടിയാണ് എൽ ഡി എഫ്, സഖ്യമാണ് എൽ ഡി എഫ്. അത് വളരെ ശ്രദ്ധിക്കണമായിരുന്നു അവർ. അപ്പൊ രാഹുൽ ഗാന്ധി ഇട്ട് കൊടുത്തൊരു ചൂണ്ടയിൽ കൊത്തിയിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു പ്രചാരണം നടത്തുന്നതിലേക്ക് അത് റെഡ്യൂസ് ചെയ്യപ്പെടുകയും അതൊരു വലിയ സെന്റിമെന്റ്സ് ആക്കി എടുക്കാൻ യു ഡി എഫിന് സാഹചര്യം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സ്ട്രാറ്റജിക്കലി. പക്ഷേ കഴിഞ്ഞ തവണ ഇന്ത്യ മുന്നണി ഉണ്ടായിരുന്നില്ല ഉണ്ണി സാറേ, ഇത്തവണ ഇന്ത്യ മുന്നണിയുണ്ട്. ഈ തമ്മിലടിക്കുന്നവർ ഡൽഹിയിൽ ചെന്ന് പിന്നെ എന്ത് ദോസ്തി എന്ന ജനം ചോദിച്ചാൽ ഈ ഭൂരിപക്ഷം എന്ന് ഉണ്ണി സാർ പറയുന്നത് പോലെ 431,000 ഒന്നും എത്തി നിൽക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് വയനാട്ടിൽ. അതെ, ഇത് ഇന്നത്തെ ഒരു പ്രശ്നം അറിയാമോ, ഇപ്പൊ ഈ 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ 2019 നടന്ന തെരഞ്ഞെടുപ്പിലും 2014 നടന്ന തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇടതുപക്ഷം ഇവിടെ നിന്ന് ജയിച്ചു പോയാൽ ഇടതുപക്ഷം കേന്ദ്രം ഭരിക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇടതുപക്ഷത്തിന്റെ എം പിമാർ കേന്ദ്രത്തിൽ പോയി പാർലമെന്റിൽ പോയി എന്തെങ്കിലും മിണ്ടും? വയനാട്ടിലെ വന്യജീവി പ്രശ്നത്തെ കുറിച്ച് 5 വർഷം എന്തെങ്കിലും മിണ്ടിയോ രാഹുൽ ഗാന്ധി? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ച് നോക്കാനല്ല, വയനാടിനെ നോക്കാനാണ്. അതെ അതെ, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഏറ്റവും ശക്തമായി പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന കാര്യത്തിൽ ഒരു സംശയവും. അതെ അതെ, ഇന്ന് ഈ നിമിഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എൻ ഡി എയുടെ നേതാക്കളും ബി ജെ പിയുടെ നേതാക്കളും ടാർഗറ്റ് ചെയ്ത് പിന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണ്, സോണിയാഗാന്ധിക്കെതിരായിട്ടാണ്, നെഹ്റു കുടുംബത്തിനെതിരായിട്ടാണ്, ജവഹർലാൽ നെഹ്റുവിനെതിരായിട്ടാണ്. അന്ന് തന്നെ അതിന്റെ പിന്തുടർച്ചയായിട്ടാണ് പി വി ആൻഡ്രൂ ബർബർ പറഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോ പൊളിറ്റിക്കൽ ഡി എൻ എ പരിശോധിക്കണമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ബയോളജിക്കൽ ഡി എൻ എ, ആ ഒരു തർക്കം വന്നപ്പം അദ്ദേഹം ഒരു നിലപാട് മാറ്റിയിട്ടുണ്ട്. ഈ രീതിയിൽ രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ ഒരു മതേതര പ്രതീകമായി നിൽക്കുകയും രാജ്യം ബി ജെ പിക്കെതിരായ ഒരു ബദൽ സർക്കാർ ഉണ്ടാക്കാൻ കേപ്പബിൾ ആയ ഒരു നേതാവ് എന്നുള്ളതിലേക്ക് രാഹുൽ ഗാന്ധിയെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ഉന്നയിക്കുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നത് സ്ട്രാറ്റജിക്കലി ഗുണം ചെയ്യും സി പി എമ്മിന്, ഇടതുപക്ഷത്തിന് എന്ന് ഞാൻ കരുതുന്നില്ല.